ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മരട് ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടിയെന്ന് സുപ്രീംകോടതി. നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകൾ സുപ്രീംകോടതി മരവിപ്പിച്ചു. മരട് ഫ്ളാറ്റ് പൊളിക്കലിൽ സുപ്രീംകോടതി സമിതി രൂപീകരിച്ചു. അന്തിമ നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള വിഷയങ്ങൾ സമിതി നിശ്ചയിക്കും. ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ സമിതിയുടെ അധ്യക്ഷൻ. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ. അതിനിടെ മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് നാളെ ഒഴിപ്പിക്കൽ നടപടി തുടങ്ങുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് അറിയിച്ചു. ഫ്ളാറ്റ് ഉടമകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും. പിന്നീട് ഫ്ളാറ്റ് നിർമ്മാതാക്കളിൽ നിന്നും ഈ തുക ഈടാക്കും. അതേസമയം മരടിലെ ഫ്ളാറ്റുകൾ ഉപാധികളോടെ ഒഴിയാൻ തയ്യാറെന്ന് ഫ്ളാറ്റ് ഉടമകളും. ഇതിനായി താമസക്കാർ മുന്നോട്ട് വെച്ചത് 4 ഉപാധികൾ. വെള്ളവും വൈദ്യുതിയും ഉടൻ പുനഃസ്ഥാപിക്കണം. നഷ്ടപരിഹാര തുകയായ 25 ലക്ഷം രൂപ ഒഴിയുന്നതിന് മുൻപ് കൈമാറണം. തങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ട അനുയോജ്യമായ പുനരധിവാസം ഉറപ്പാക്കണമെന്നും ഒഴിയാൻ കൂടുതൽ സമയം വേണമെന്നും ആവശ്യം. മരടിൽ ഫ്ളാറ്റ് പൊളിക്കാനുള്ള നടപടികൾ തുടരുന്നതിനിടെ സർക്കാർ നിയോഗിച്ച പുതിയ സെക്രട്ടറിക്കെതിരെ നഗരസഭാ ഭരണസമിതി രംഗത്ത്. ഫ്ളാറ്റ് പൊളിക്കലിന് മാത്രമായി നിയമിച്ച IAS ഉദ്യോഗസ്ഥൻ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും ഭരണസ്തംഭനമാണെന്നും കാണിച്ച് സർക്കാരിന് കത്തയച്ചു. തന്റെ ചുമതല ഫ്ളാറ്റ് പൊളിക്കൽ മാത്രമാണെന്ന് സബ് കളക്ടർ അറിയിച്ചതായും ഫയലുകളിൽ ഒപ്പിടാൻ സ്നേഹിൽ കുമാർ സിംഗ് വിസമ്മതിക്കുന്നത് നഗരസഭയുടെ ഭരണം തന്നെ താറുമാറാക്കുകയാണെന്നും ആണ് സർക്കാരിനയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. കശ്മീരിൽ കുടുങ്ങി ലാവ്ലിൻ. ലാവ്ലിൻ കേസ് October 1 സുപ്രീംകോടതി പരിഗണിക്കാനുള്ള സാധ്യത കുറഞ്ഞു. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370-ാം വകുപ്പ് ദുർബലപ്പെടുത്തിയതിനെതിരായ ഹർജികൾ October 1 പരിഗണിക്കുന്നതിന് ജസ്റ്റിസ് രമണയുടെ അധ്യക്ഷതയിൽ 5-അംഗ ബെഞ്ചിന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് രൂപം നൽകി. ഇതോടെയാണ് ലാവ്ലിൻ കേസ് October 1 കോടതി പരിഗണിക്കാനുള്ള സാധ്യത കുറഞ്ഞത്. ഭരണഘടനാ ബെഞ്ച് കശ്മീരുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ദൈനംദിന വാദം കേൾക്കുകയാണെങ്കിൽ ലാവ്ലിൻ കേസ് ഉടൻ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഭരണഘടനാ ബെഞ്ച് പരിഗണന വിഷയങ്ങൾ തയ്യാറാക്കി വിശദമായ വാദം കേൾക്കൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണെങ്കിൽ ലാവ്ലിൻ അപ്പീലുകൾ ഒക്ടോബറിൽ തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കാം. ശ്രദ്ധേയമായി ഡിസൈനർ ഹണ്ട്. കണ്ണൂരിലെ ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ GITD സംഘടിപ്പിച്ച ഡിസൈനർ ഹണ്ട് 2019 ശ്രദ്ധേയമായി. 3000-ത്തോളം പേർ ഡിസൈൻ ചെയ്ത 200-ലധികം ഫാഷൻ ഡ്രസ്സുകളാണ് മേളയിൽ അവതരിപ്പിച്ചത്. കണ്ണൂർ മേയർ സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ സീരിയൽ താരം റെബേക്ക സന്തോഷ് മുഖ്യാതിഥിയായിരുന്നു. വനിതകളുടെ ഉന്നമനത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന GITD ഏതൊരു സ്ത്രീക്കും അഭിമാനമാക്കാവുന്നതാണെന്ന് മേയർ പറഞ്ഞു. കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന GITD 12 വർഷമായി ഇത്തരത്തിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചുവരുന്നു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറത്തുകൊണ്ടുവരാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമാണ് GITD ഇത്തരത്തിലുള്ള ഫാഷൻ മേളകൾ സംഘടിപ്പിക്കുന്നത്. GITD MD ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ജി വേലായുധൻ നായർ അന്തരിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേരള പ്രശാന്ത് VM പിതാവ് ഡോക്ടർ ജി വേലായുധൻ നായർ അന്തരിച്ചു. സീനിയർ മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 94 വയസ്സായിരുന്നു. മോഹനകുമാരി അമ്മയാണ് ഭാര്യ. ഡോക്ടർ ലേഖ എം, രാജീവ് വി, അഡ്വക്കേറ്റ് നേമം വി സജീവ് എന്നിവരും മക്കളാണ്. സംസ്കാരം നേമം സ്റ്റുഡിയോ റോഡിലുള്ള ചാലുവള വീട്ടുവളപ്പിൽ വൈകിട്ട് നടക്കും. പാകിസ്ഥാനെതിരെ ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആനടിച്ച് ഇന്ത്യ. ഭീകരർക്ക് പെൻഷൻ വരെ നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്ന് ഇന്ത്യയുടെ ആരോപണം. UN പട്ടികയിലുള്ള ഭീകരർ പാകിസ്ഥാനിൽ ഇല്ലെന്ന് ഉറപ്പു തരാനാകുമോ എന്ന് ഇന്ത്യ. ഇമ്രാൻഖാൻ ഭീകരവാദത്തെ ന്യായീകരിക്കുന്നുവെന്നും വിദേശകാര്യ വക്താവ് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു. ഒസാമ ബിൻ ലാദിനെ ന്യായീകരിക്കുന്ന വ്യക്തിയാണ് ഇമ്രാൻഖാൻ. കശ്മീരിൽ വികസന പ്രവർത്തനങ്ങളുമായി ഇന്ത്യ മുന്നോട്ടു പോകും. പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. ഇമ്രാൻഖാൻ ചരിത്രം മറക്കരുതെന്നും എല്ലാത്തിനും മറുപടിയുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്നില്ല എന്നും ഐക്യരാഷ്ട്രസഭയിൽ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സോഫിയ ചേരും. നമസ്കാരം.